വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും നടത്തി ഈ സത്യസന്ദേശം പ്രചരിപ്പിച്ച ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ 2002 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഒരു വിഷമകരമായ വാർത്തയുണ്ടായി. അങ്ങനെ 14 കൊല്ലം രണ്ട് ഭാഗമായി വീതിച്ചു നിന്ന് സുപ്രീം കോടതി വരെ കേസ് പോയി. ലക്ഷങ്ങളാണോ കോടികളാണോ എന്ന് കണക്ക് എഴുതി വെച്ചവരാണ് പറയേണ്ടത്. അത്തവരെ കേസ് പോയി. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഖണ്ഡനങ്ങൾ നടന്നു. ഈ തളിപ്പറമ്പിൽ പോലും ഖണ്ഡനങ്ങളും മറുപടിയും ഒക്കെ നടന്നു. അതിനുശേഷം 14 കൊല്ലം കഴിഞ്ഞപ്പോൾ യോജിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദുകളടക്കം ആ യോജിക്കുന്നു എന്ന് കേട്ടപ്പോൾ മൗനമായിരുന്നു. കാരണം ചാടിപ്പിടിച്ചതിനെ എതിർക്കുവാൻ പാടില്ല. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യം വരുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാം. എന്തിനാണ് ഇത്ര പേടി? എന്തിനാണ് ഇത്ര ആവേശം? ഒന്നും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിൽ വിഷമം തോന്നിയ കാര്യം 5 ഡിസംബർ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങൾക്കും ലഭിക്കത്തക്ക വിധം ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ 14 കൊല്ലം ഭിന്നിച്ചു നിന്ന ഞങ്ങൾ ഒന്നാവുകയാകുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പത്രസമ്മേളനം ലൈവായി മുഴുവൻ ആളുകൾക്കും വിട്ടുകൊടുത്തു. എന്നിട്ട് അവിടുന്ന് പത്രക്കാരെ ചോദിച്ചു. കാരണം പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മണി മണി പോലെ അറിയാം. അവർ ചോദിച്ചു, അല്ല സിഹിറിന്റെ വിഷയത്തിൽ എന്താ തീരുമാനമായത്? അമുസ്ലിങ്ങളായ ആളുകൾ പോലും പഠിച്ചു കഴിഞ്ഞു ഇത്. കാരണം എന്താ, ലോകത്തുള്ള തിന്മകളെ വേറെ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ 2-ാമത്തെ തിന്മയാണ് മരണം. അത് മുജാഹിദുകൾ വിശദീകരിച്ചു. അപ്പോ അവിടുന്ന് ബഹുമാന്യനായ TP അബ്ദുള്ള കോയമ്മദിന് പറഞ്ഞ മറുപടി, അത് പണ്ഡിതോചിതമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇത് ഏറെ വിഷമമുള്ള ഒരു വാക്കായിരുന്നു. കാരണം ആദർശപരമായ വിഷയങ്ങളിൽ തീരുമാനമായി, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 11 മാസക്കാലത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യോജിക്കുന്നത്. അതിൽ ഏറ്റവും മുഴച്ചു നിന്നൊരു വിഷയത്തെ പറ്റി ചോദിച്ചപ്പോ തീരുമാനമെടുക്കും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചില ന്യായീകരണങ്ങൾ അവർക്ക് കൊടുക്കാം. ഒരു പത്രസമ്മേളനത്തിൽ സിഹർ പോലെയുള്ള ഒരു വിഷയത്തിൽ വിശദീകരിച്ചു പറയാൻ സമയം കിട്ടുമോ? അതുകൊണ്ട് അത് വെറും 15 ദിവസം കഴിഞ്ഞാൽ കടപ്പുറത്ത് സമ്മേളനം വരാനിരിക്കുന്നു. അവിടെ പറഞ്ഞാൽ മതിയല്ലോ. വീണ്ടും 15 ദിവസം കഴിഞ്ഞ് കടപ്പുറത്ത് സമ്മേളനം വന്നു. അവിടെ വെച്ച് പറഞ്ഞത്, ഇതൊരു മഹാസംഭവമാണ്, ഇത് വിശദീകരണമല്ല. വിശദീകരണം ഉണ്ടാകുമെന്നാരും പ്രതീക്ഷിക്കുകയും വേണ്ട. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തൃപ്തിയാകുമോ? കാരണം തളിപ്പറമ്പിൽ നിന്നും അങ്ങോട്ട് ബസ്സിന് പോയ ആളുകളുടെ കൂട്ടത്തിൽ സിഹറു പലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്നവരുണ്ട്. അതേ സന്ദർഭത്തിൽ അതേ ബസ്സിൽ സിഹറു പലിക്കും, ഒരു പ്രശ്നവുമില്ല. അത് ഖുർആനിലുണ്ട്. ആയത്ത് നമ്പർ പിടിച്ചോ, 2:102 എന്ന് പറയുന്ന ആളുകള്, ഫലക്കിൽ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ, സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹിക്ക് സിഹറു പലിച്ചു. കാരണം മാനവ സമൂഹത്തിൽ മാതൃകയാണ് റസൂലുള്ളാഹ്. ആർ മുസ്ലിമീങ്ങളിൽ പെട്ട ആർക്കെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസവും വന്നാൽ ഒരു ജാർത്ത് പോകാൻ പാടില്ല, പണിക്കിനെടുത്ത് പോകാൻ പാടില്ല, തങ്ങളെടുത്ത് പോകാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് റസൂലിനെ പഠിപ്പിക്കണം. അതിനല്ല സിഹർ വലിപ്പിച്ചത്, അല്ലാതെ റസൂലിന്റെ മോശത്തരല്ലത്. അങ്ങനെ അത് പലിച്ചു, അങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നവരും ബസ്സിലുണ്ട്. ഏയ്, റസൂലിനൊക്കെ സിഹർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നവരും ബസ്സിലുണ്ട്. രണ്ടു കൂട്ടരും തീരുമാനത്തിന് പോയതാ. തിരിച്ചു വരുമ്പോ ആ മുഖത്തോട് മുഖത്തോ എന്താ തീരുമാനം? മിണ്ടരുത്, മിണ്ടരുത്, അതിപ്പോൾ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്തൊരു ശൈലിയാണത്. ഹക്ക് തുറന്നു പറയുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികളും പറയും, എന്തൊക്കെയാണെങ്കിലും മാത്തിക ഒറ്റ വെട്ട് 2 കഷ്ണം. നിങ്ങൾ എന്ത് ആശയങ്ങൾ തുറന്നു പറയും. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയായി അതിന്റെ വിമർശകർ പോലും പറയുന്ന കാര്യമാണ്. പക്ഷേ യാതൊരു വിശദീകരണവും കൊടുത്തില്ല. അപ്പോൾ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? 2016 ഡിസംബർ 20 കോഴിക്കോട്ട് ലയന സമ്മേളനം നടക്കുന്നത്. അതേ ഡിസംബറിൽ അൽമനാർ എഴുതി ഇറങ്ങി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖപത്രമായ അൽമനാർ. അതിൽ അദൃശ്യ ജ്ഞാനവുമായി ബന്ധപ്പെട്ട പരമ്പരയുടെ ഭാഗമായി കൃത്യമായി
ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, സിഹർ ഫലിക്കും. അപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. അൽഹംദുലില്ല, കടപ്പുറത്ത് വെച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും, 2 ഡിസംബർ 5 പത്രക്കാരോട് പറഞ്ഞിട്ടില്ലെങ്കിലും, ആധികാരികമായി അൽമനാറിറങ്ങിയല്ലോ, സിഹറു പലിക്കും, അൽഹംദുലില്ല, അൽഹംദുലില്ല എന്ന് പറഞ്ഞ് കണ്ണുയർത്തിയപ്പോഴേക്കും ഷബാബ് വന്നു. അതോടുകൂടി ഷബാബ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായി മാറി. കടപ്പുറത്തെ വേദിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അൽമനാർ, ഷബാബ്, പുടവ, അത്തൗഹീദ്, ഇതൊക്കെ കേന്ദ്രമിന്റെ സ്വത്തായി മാറി. ആ ഷബാബിൽ പറയുന്നു, ഡിസംബർ 23 ലയനം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞുള്ള ഷബാബിൽ പറയുന്നു, സിഹ്റു പലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അതേ മാസത്തിലുള്ള കേന്ദ്രമിന്റെ തന്നെ പ്രസിദ്ധീകരണമായ അൽമനാറിൽ പറയുന്നു, ഖുർആൻ ഉപയോഗിച്ച് പറയുന്നു, സിഹ്റു പലിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് തീരുമാനമാണ് ഉണ്ടായത്? സ്വാഭാവികമല്ലേ? അതുകൊണ്ട് ഫലിക്കുമെന്നുമായ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഉപസ്ഥാനത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും ശിർക്കിലാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? മരണപ്പെട്ടു പോയ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ സെൻസിങ്ങിന് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി ഒരു ഇന്റർവ്യൂ കൊടുത്തു. അവർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നതാണ് ഇന്റർവ്യൂ. അദ്ദേഹത്തോട് ചോദിച്ചു, സിഹർ പലിക്കു എന്ന് പറഞ്ഞാൽ അദൃശ്യമായ അഭൗതികമായ സഹായം പിശാജ് ചെയ്യുന്നല്ലേ, അത് മുശിരിക്കാണ്. ഓ, അങ്ങനെയാണല്ലേ, അപ്പൊ മൗലവി വിഭാഗക്കാർ മുശിരിക്കുകളാണോ? അതെ. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദുകൾ മുശിരിക്കുകളാണ്. തൊട്ടടുത്ത ദിവസം സെൻസിങ് കളർ ഫോട്ടോയോടുകൂടി അബ്ദുസ്സലാം സുല്ലമിയുടെ ഫോട്ടോ കൊടുത്ത് മൗലവി വിഭാഗക്കാർ മുശിരിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സെൻസിങ് ഇറങ്ങി. ഇന്ന് വരെ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി അത് തിരുത്തിയിട്ടില്ല. മരണപ്പെട്ടു പോയി എ പി അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ മുജാഹിദുകൾ ചോദിച്ചു, ഇതിലേതാണ് ശരി? സിഹ്റു പലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്നതാണോ? സിഹ്റു പലിക്കുമെന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമാണ് എന്ന് പറയുന്നതോ ഏതാണ് ശരി? അപ്പോൾ ഒരു പുതിയ ഒരു പദം നമ്മൾ കേൾക്കാൻ തുടങ്ങി. എന്തായിരുന്നു അത്? ഐഡിയോളജിക്കൽ ആശയപരമായ അച്ചടക്കം എന്നൊരു പദം. അതുകൊണ്ട് ഇപ്പാരും, ബഹുമാന്യനായ ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇനി ഇതിനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. ആരെങ്കിലും സിഹിറിനെ പറ്റിയൊക്കെ സംശയം ചോദിച്ചാൽ ചോദ്യം മുക്കിക്കളഞ്ഞാൽ മതി, അത് പ്രസംഗകന് കൊടുക്കണ്ട, ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദം. ആ പദം യഥാർത്ഥത്തിൽ 2002 മടവൂർ വിഭാഗവുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള തർക്കത്തിൽ 18 തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ 18 തീരുമാനങ്ങളിൽ 17-ാമത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ 17-ാമത്തെ തീരുമാനം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ 2002 പ്രവർത്തകരിൽ പോലും പലരും അത് മറന്നുപോയിട്ടുണ്ടാകും. ഇടക്കാലത്ത് നമ്മുടെ സംഘടനയിൽ രൂപം കൊണ്ട വളണ്ടിയർ കോർ എന്ന രഹസ്യ വിങ് ആദർശ തലത്തിലും സംഘടനാ തലത്തിലും നാളിതുവരെ നാം പുലർത്തിപ്പോന്ന സുതാര്യതക്കും നയനിലപാടുകൾക്കും ഘടകവിരുദ്ധമാണ്. മടവൂർ വിഭാഗം ചെയ്ത ഒരു തെറ്റ് ജംഇയ്യത്തുൽ ഉലമയിൽ എടുത്തു പറയുകയാണ്. ഇടക്കാലത്ത് നമ്മുടെ സംഘടനയിൽ രൂപം കൊണ്ട വളണ്ടിയർ കോർ എന്ന രഹസ്യ വിങ് ആദർശ തലത്തിലും സഹോദരങ്ങൾ, നാം പറഞ്ഞു വന്നത് 2002 ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചു. എന്നിട്ട് ഇപ്പോൾ ലയിച്ച വിഭാഗം പോലും അംഗീകരിച്ച തീരുമാനം എങ്ങനെയായിരുന്നു? ഈ കാര്യം യോഗം അംഗീകരിക്കുകയും ഇത്തരം രഹസ്യ സംഘടനകളെല്ലാം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോ ആദർശപരമായ നയനിലപാടുകൾക്കും സുതാര്യതക്കും എതിരാണ് വളണ്ടിയർ കോർ. ആ ആശയം ഇപ്പോൾ തിരിച്ചു വന്നു. ആദർശം പറയാൻ പാടില്ല, ചോദിച്ചാലും പറയരുത്. കാരണം എന്താണ്? ഒരു വിഷയത്തിൽ 2 അഭിപ്രായമുള്ളവരാണ് യോജിച്ചത്, അതിൽ ഒരഭിപ്രായത്തിൽ എത്തിയിട്ടില്ല എന്ന് അൽമനാറിന്റെയും അതേ മാസത്തിൽ ഇറങ്ങിയ ഷബാബിലൂടെയും വ്യക്തമായി. അപ്പോൾ മുജാഹിദുകൾ വിശദീകരണ യോഗങ്ങളിൽ വെച്ച് ഈ കാര്യം വിശദീകരിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ വിചിന്തനത്തിൽ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ഫെബ്രുവരി 3 വെച്ചുകൊണ്ടുള്ള വിചിന്തനത്തിൽ ഒരു ലേഖനം വന്നു. ആ ലേഖനത്തിൽ
ലേഖനം എഴുതിയത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ സലഫിയും അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി വലിയ പദവിയിലുള്ള സംഘടനാ സെക്രട്ടറിയായ മടവൂർ വിഭാഗത്തിൽ നിന്നും ഇങ്ങോട്ട് ലയിച്ചു വന്നിട്ടുള്ള അസറലി ഈ രണ്ടുപേരും സംയോജിച്ചുകൊണ്ട് ഒരു വിശദീകരണം എന്നാണ് അതിന്റെ കുറിപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങളൊന്ന് വിശദീകരിക്കണം, പ്രശ്നങ്ങൾ വിശദീകരിക്കൂല, പക്ഷേ വിശദീകരിക്കണം എന്ന് പറഞ്ഞ അതേ പദം ഹെഡിങ് ആക്കി വിശദീകരണം എന്നിട്ട് പറഞ്ഞു. സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം മുജാഹിദ് പ്രവർത്തകരിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും ശരിയല്ല അത്. ഞങ്ങൾ ആശയക്കുഴപ്പങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു വിശദീകരണം അനിവാര്യമായി വന്നിരിക്കുന്നു എന്നിട്ട് പറഞ്ഞ് സിഹർ പലിക്കുമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം. സന്തോഷകരമല്ലേ അത്? രണ്ടു പക്ഷത്തു നിന്ന ആളുകൾ ഷബാബിൽ ഒരഭിപ്രായവും അതേ മാസത്തിലെ അൽമനാറിൽ മറ്റൊരഭിപ്രായം പറഞ്ഞവർ തീരുമാനം പറഞ്ഞതോടുകൂടി സന്തോഷമായില്ല. പക്ഷെ അതിന്റെ താഴെ നേർവിപരീതം വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾക്കെതിരെ ശിർക്ക് ശക്തമായി ആരോപിക്കുന്ന ഭാഗമാണ് ആ ലേഖനത്തിന്റെ താഴെ. ശരി, ആ ശിർക്കാരോപണം നേരത്തെ പറയുന്നതായതുകൊണ്ട് അത് കളവാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ തീരുമാനമായല്ലോ. പിന്നീട് നാം കേൾക്കുന്നത് ലേഖനമെഴുതിയ അസ്റലി രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഫേസ്ബുക്കിൽ. ബഹുമാന്യനായ ഹുസൈൻ മടവൂരിനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്, പക്ഷെ ഐക്യത്തെ ബാധിക്കൂല. ഈ കാര്യം ഞാൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റും പ്രസിഡന്റും തമ്മിൽ, ഇന്ത്യന്റെ വൈസ് പ്രസിഡന്റ് പോലെ പ്രസിഡന്റും അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ലയിച്ച ഒരു വിഭാഗം ബഹുമാന്യനായ അസ്റഖ് അലി സാഹിബിനെതിരെ നീ വഞ്ചകനാണ്, നീ ചതിയനാണ്, സീറു പലിക്കുമെന്ന് പറഞ്ഞാൽ ശിർഖാണ് എന്ന് കേരളത്തിലൂടെ നീളം നമ്മൾ പ്രസംഗിച്ചതാണ്. എന്നിട്ട് ഇപ്പോ സലഫിയോടൊപ്പം ചേർന്ന് സമ്മതിച്ചു കൊടുക്കേ? അങ്ങനെ അദ്ദേഹത്തിന് നേരെ അതിശക്തമായ ആക്ഷേപങ്ങൾ വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സിഹറു പലിക്കുമെന്ന് പറഞ്ഞാൽ ശിർക്ക് തന്നെയാണ്. ചില ആളുകൾ ചോദിച്ചു, പിന്നെ എന്തിനാ ശിർക്ക് ആരോപിച്ചത്? സിഹറു പലിക്കുമെന്ന് അസ്റലി സാഹിബ് സമ്മതിച്ചാ പിന്നെ എ പി മുശിരിക്കന്നെ, പിന്നെ താഴത്ത് വേറെ ശിർക്ക് ആരോപിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്തിനാ ഹുസൈൻ സലഫിക്ക് മറുപടി പറയുന്നത്? അനസിന്റെ പ്രസംഗം ഞാൻ അയക്കൂല, ഒരാൾ വ്യക്തമാക്കി എഴുതി. മടവൂർ വിഭാഗത്തിൽ ലയിച്ചതിന് ശേഷമുള്ള സംഘടനാ സ്ഥാനങ്ങൾ എഴുതി. അവർ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല, പ്രസ്ഥാനത്തെ തകർത്ത വ്യക്തിയാണ് അസ്റഖ് അലി സാഹിബ്. അപ്പൊ എന്ത് വന്നു? അപ്പൊ മുജാഹിദിയുടെ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? തീരുമാനമാകാതെയാണ് ലയനമുണ്ടായത്. ഇനിയും നമ്മൾ പറയുന്നു അദ്ദേഹത്തിന്റെ രാജി പിൻവലിക്കാൻ ഒരു മാർഗമുണ്ട്, എന്നിട്ട് ഐക്യത്തോടുകൂടി പോകാൻ ഒരു മാർഗമുണ്ട്. ആരെയും ക്ഷണിച്ചില്ലെങ്കിലും ആളുകൾ ഐക്യത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? അവിഷയത്തിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുക, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുക. അങ്ങനെ തീരുമാനം പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയാൽ കൃത്യമായ തീരുമാനം നമുക്ക് കിട്ടും. അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പാഠപുസ്തകം സ്വഭാവ പാഠങ്ങൾ നാലാന്തരത്തിലേക്കുള്ള നാലാമത്തെ പാഠം, അധ്യായത്തിന്റെ പേര് സിഹർ എന്നാണ്. എന്താണ് അവിടെ എഴുതി വെച്ചത്? പിശാജ് സേവയിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. പിശാജ് സേവയിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. നാലാം തരം പാഠപുസ്തകത്തിൽ വരെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ കാര്യം, അത് സിഹറിന്റെ പിന്നിൽ പിശാജാണ്. നമുക്കത് കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് അത് അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ല, അഭൗതികമല്ല. കാരണം ജിന്നിന്റെ പ്രവർത്തനങ്ങൾ, മലക്കിന്റെ പ്രവർത്തനങ്ങൾ അല്ല നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. ടി പി വധം കേട്ടിരിക്കും. ടി പി വധം, അദ്ദേഹത്തെ വധിക്കാൻ 12 തവണ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യവധം എന്നത് മഹാപാപങ്ങളിൽ ഒന്ന് ശിർക്ക്, രണ്ട് സിഹർ എന്ന് പറഞ്ഞ് എണ്ണിപ്പറഞ്ഞതിലുള്ള മറ്റൊരു തിന്മയാണ് മനുഷ്യവധം. 11 തവണയും വധശ്രമം വിജയിച്ചില്ല, 12ാമത്തെ തവണയാണ് പടച്ചവന്റെ വേണ്ടുക ഉണ്ടായത്. സിഹർ ചെയ്താൽ പലിച്ചുകൊള്ളണമെന്നില്ല. സിഹറിൽ ഏർപ്പെടുന്ന പിശാജ് അതുവഴി നരകത്തിലേക്കാണ് പോകുന്നത്. പിശാജിന്റെ ആ പ്രവർത്തനം പലിക്കണോ വേണ്ടയോ ആര് തീരുമാനിക്കും?
വമാഹും ബിലാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ സിഹ്ർ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അല്ലാ അല്ലാന്റെ അനുമതി ഉണ്ടെങ്കിലേ അത് ഫലിക്കുകയുള്ളൂ എന്നർത്ഥം. ഇത് പറയാൻ കാരണം ചില ആൾക്കാർ ചോദിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നു എങ്ങട്ട് സിഹ്ർ ചെയ്യേ, എനിക്ക് ഫലിക്കാണ് നോക്കാലോ. സഹോദര എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? ഒരാൾ പറഞ്ഞു വ്യഭിചാരത്തെ കുട്ടിണ്ടാകും, ഇത് വ്യഭിചരിക്ക് എടോ, കല്യാണം കഴിച്ചാലും കുട്ടിണ്ടാവും, വ്യഭിചരിച്ചാലും കുട്ടിണ്ടാകും. അതുകൊണ്ട് വ്യഭിചരിച്ചാ കുട്ടിണ്ടാവുമോ എന്ന് തെളിയിക്കാൻ വേണ്ടി വ്യഭിചരിക്കല ആണോ? അല്ല. അതുപോലെ സിഹ്റു പലിക്കും, നീ എനിക്ക് സിഹ്ർ ചെയ്യൂ എന്ന് പറയൽ കുഫ്റാണ്, പറയാൻ പാടില്ല. കാരണം എന്താ, ഒരു മഹാപാപം നീ ചെയ്യൂന്നാ പറയുന്നത്, അത് ചെയ്യാൻ പാടുണ്ടോ, ആ അവസ്ഥ വരാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിലുള്ള അടിസ്ഥാനപരമായ തീരുമാനം വരാനുള്ള മാർഗം എന്താണ്? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിഷയമെന്ന് കൃത്യമായി പറയുക. ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ, അത് സഖാഫിമാരിറങ്ങി, അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഫൈസാബാദിൽ, പട്ടിക്കാട്, ആയിരക്കണക്കിന് ഫൈസിമാർ ഒത്തുചേർന്ന അവരുടെ വാർഷിക സമ്മേളനത്തിൽ ഒരു വെല്ലുവിളി നടത്തി. എന്തായിരുന്നു വെല്ലുവിളി? ഇനി മുജാഹിദുകൾക്ക് ശിർക്ക് തൗഹീദ് വിഷയത്തിൽ സംവാദം നടത്താൻ സാധ്യമല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് സാധിക്കുമോ? കാരണം സിഹ്റു പലിക്കുമെന്ന് പറഞ്ഞാൽ ശിർക്കുന്ന ഒരു കൂട്ടർ പറയുന്നത്, പലിക്കുന്ന വേറൊരു കൂട്ടർ പറയുന്നത്. അപ്പൊ മുശിരിക്കും വഹിദും തമ്മിലൊരു ഐക്യമോ? അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ആ വെല്ലുവിളി വന്നപ്പോ മിണ്ടാതിരുന്നു, കാരണം വെല്ലുവിളിച്ചത് ഈ മുജാഹിദുകളെ അല്ല, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ അല്ല വെല്ലുവിളിച്ചത്, കേരള ഹിദുവത്തുൽ മുജാഹിദിനെ വെല്ലുവിളിച്ചത്. ഒരാളും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ വെല്ലുവിളി കേട്ട ആൾക്കാർക്ക് എന്താ തോന്നുക? മുജാഹിദിന്റെ കാര്യം പോയി. മുജാഹിദിന്റെ കാര്യം പോകൂല, കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തില്ല. അതേ സ്ഥലത്ത്, അതേ പട്ടിക്കാട്ട്, കഴിഞ്ഞ 23-ാം തീയതി വേദി കെട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത വിഭാഗത്തിലെ മെമ്പറായ ഫൈസൽ മൗലവി ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല, നിങ്ങൾ തയ്യാറായിക്കോളൂ. അപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി മെല്ലെ പിന്നോട്ട് പോയി, ഒരു ശിഷ്യനെ വിട്ടിട്ട് മറുപടി പറഞ്ഞു. അതിന് ഈ 7-ാം തീയതി വീണ്ടും മറുപടി, ശിഷ്യനെ വിടേണ്ടതില്ല, വെല്ലുവിളിച്ചത് നിങ്ങളാണ്, ഞങ്ങൾ റെഡി. എന്തിനാ വീണ്ടും അവിടെ പോകുന്നത് 7-ാം തീയതി? അത് കേരളീയ സമൂഹം, ലോകത്തുള്ള മലയാളികൾ മുഴുവൻ മനസ്സിലാക്കണം. ജിന്നിന്റെ വിഷയത്തിൽ, സിഹ്റിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നവും മുജാഹിദുകൾക്കില്ല. നേരത്തെ പറഞ്ഞ അതേ ആശയത്തിൽ നിലനിൽക്കുന്നു. വേറെ ചില ആളുകൾ ചോദിക്കുന്നു, അല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുമ്പോൾക്ക് ഇങ്ങനെ പരിപാടി വെച്ചിട്ട് അതിനെ കൊളാക്കണോ? നിങ്ങൾ അടങ്ങിയിരുന്നോടെ, അപ്പോൾക്ക് മൈക്കും കെട്ടിയിട്ട് വരിക. അവരോട് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾ മൈക്ക് കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? മുൻഗാമികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ച മുഹമ്മദ് അമാനിമോലയുടെ പരിഭാഷ വീട്ടിലില്ലേ, സി എൻ അഹമ്മദ് മൗലവി സിഹിറിനെ നിഷേധിച്ചപ്പോ എഴുതിയ ആ സാഹചര്യം കൂടി ആ പരിഭാഷക്കുള്ളത്. ആ പരിഭാഷയിൽ അന്ന് മുഹമ്മദ് അമാനി മൗലവിയും തന്റെ സഹപ്രവർത്തകരും രേഖാമൂലം മറുപടി വെച്ചത് കൊണ്ടാ ഇന്ന് സമൂഹത്തിന് നേർമാർഗം ആ വിഷയത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും നിഷേധിക്കുമ്പോ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ, അത് ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിക്കോ. അതിനപ്പുറത്ത് വേറൊരു ലക്ഷ്യമുണ്ട്. ഈ മുജാഹിദുകൾക്ക് അപ്പുറം വേറൊരു സമൂഹമുണ്ട്. ഇവിടെ നേരത്തെ ബാലുശ്ശേരിന്റെ പ്രസംഗം കേട്ടില്ലേ, ആ ജനങ്ങൾക്ക് മുജാഹിദിന്റെ അടുത്ത് ആദർശമല്ല, ആദർശം അവരുടെ കയ്യിലേ ഉള്ളൂ. അതിന് ഇത് ക്ലിയർ ആക്കുക നിർബന്ധമാണ്. വേറെ ചിലർ പറയുന്നു, അല്ല സഹോദര മരിക്കണ്ട, നമ്മക്ക് നമ്മളൊക്കെ മുജാഹിദികളല്ലേ, മരിക്കുന്ന യോജിച്ച് മരിക്കണ്ടേ? തീർച്ചയായും. പക്ഷേ മരിച്ചതിന് ശേഷം ഖബർ ജീവിതമുണ്ടോ? അതവിടെ തർക്കം. ഖബർ ജീവിതം ആത്മീയമാണ്, സ്വപ്നാണെന്നാണ് ഇവിടെ എഴുതി വെച്ചത്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമായതാണ് ഖബർ ജീവിതം. അത് കഴിഞ്ഞിട്ട് സിറാത്തു ബാലുണ്ടോ? അപ്പൊ സിറാത്തു ബാലമുണ്ടോ എന്ന് തീരുമാനമായിട്ട് മരിക്കാം. ഖബറിൽ ശിക്ഷയുണ്ടോ എന്ന് തീരുമാനമായിട്ട് മരിക്കാം. സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല എന്ന് ഇപ്പോൾ ഷബാബിന്റെ
കേന്നമ്മിന്റെ സ്വത്തായി മാറിയ ഷബാബിൽ അവർ വിശദീകരിക്കാൻ പോവാണ്. അതിലാണ് വന്നത്, അതിലൊക്കെ തീരുമാനം കിട്ടിയിട്ട് നമുക്കെല്ലാവർക്കും നന്നായി ഒന്നായി മരിക്കണം. അതിലെല്ലാവരും മുജാഹിദികളെ ക്ഷണിക്കുപോലും വേണ്ട. ബഹുമാന അബ്ദുസ്സലാം സുലമി തളിപ്പറമ്പിൽ വരുന്നു. സഹോദരങ്ങളെ, ഞാനാണ് അബ്ദുസ്സലാം സുലമി. ഞാനിങ്ങനെ സംസം വെള്ളത്തിന് പ്രാധാന്യം ഇല്ലാന്ന് എഴുതി പോയിട്ടുണ്ട്. അത് തെറ്റാ, എനിക്ക് മനസ്സിലായി. അറിയാണ്ട് സ്റ്റേജ് നമുക്ക് ഒരു കെട്ടിപ്പിടിച്ചാളൂ, അതേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷം ആരോടില്ല. അതുകൊണ്ട് വിഷയങ്ങളെ മാറ്റിവെച്ച്, ആദർശത്തെ മാറ്റിവെച്ചിട്ട് ഒരു പരിപാടിയും മുജാഹിദികൾക്കില്ല. ഓ അബ്ദുള്ള സാഹിബ് താടിയെ പരിഹസിച്ചപ്പോ ഇവിടെ ആരാ പ്രതികരിച്ചത്? ആരാ പ്രതികരിച്ചത്? ആ പരിഹാസം ഹബീബായ റസൂലുള്ളയുടെ നെഞ്ഞത്തേക്കാ പോകുന്നത്. ആ ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ സാധ്യല്ല. എന്ത്, മൂന്നോ നാലോ ദിവസമേ താടി പ്രശ്നമായുള്ളൂ. താടി പ്രബോധന വിഷയമാക്കിയതല്ല. താടിയെ പരിഹസിക്കുന്നത് വഹീനെ പരിഹസിക്കലാണ്, റസൂലുള്ളയെ പരിഹസിക്കല. അപ്പൊ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങളെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും എല്ലാവരോടും പറയാനുള്ളത്, എന്തിന്റെ പേരിലായിരുന്നു ഇവിടെ ഈ തളിപ്പറമ്പിൽ നമ്മുടെ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിലുള്ള പള്ളി, ആ പള്ളി കേസിലേക്ക് പോയത് എന്തിന്റെ പേരിലാ? ആ പള്ളി പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്തിന്റെ പേരിലാ? ഒട്ടേറെ വിഷമങ്ങൾ പല സ്ഥലത്തും, പള്ളി പൂട്ടലും ഒക്കെ ഉണ്ടായത് എന്തിന്റെ പേരിലാ? അതെ, മുജാഹിദുകളിൽ ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നവരാണ്. സിഹറു പലിക്കുന്നു പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ശിർക്കാരോപണം ഉണ്ടാകാനുള്ള ഒരു കാരണം അതല്ലേ? എന്നിട്ട് അതേ ആള് സംസ്ഥാന സെക്രട്ടറി എഴുതിയാണ് സിഹറു പലിക്കുന്നു, അതും വിചിന്തനത്തിൽ. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കല്ലേ ഇതുവരെ ചെയ്തിരുന്നത്? അതുകൊണ്ട് മുജാഹിദുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏത് നേതാവ് പറഞ്ഞാലും പ്രമാണമനുസരിച്ചാണോ പറഞ്ഞത്? ഖുർആനിലുണ്ടോ ആ കാര്യം? ഹദീസിലുണ്ടോ ആ കാര്യം? അത് സ്വഹാബത്തിന്റെ മാർഗത്തിൽ ആ വിഷയം കൃത്യമാണോ എന്ന് പരിശോധിക്കും. ആ പരിശോധന മതപരമായ ബാധ്യതയാണ്, ഓരോരുത്തരും ചെയ്യേണ്ട ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണമാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മതപരമായ ബാധ്യതയാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും 10 മിനിറ്റ് നമസ്കരിക്കുവാനുണ്ട്. നമ്മുടെ ഇതിൽ മുഖ്യമായി നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ഇവിടെ എത്തിയിട്ടുണ്ട്. യാത്രാ ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ അഹ്ലുസുന്നയുടെ ഈ വിശദീകരണം തുടങ്ങി വെക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.